ആതിഥ്യ കേരളം അഭിമാനത്തോടെയും സ്നേഹാദരങ്ങളോടെയും നെഞ്ചേറ്റിയ രക്ത നക്ഷത്രം. രാഷ്ട്രീയ ഭരണരംഗത്തെ മികവും സാമൂഹിക ഇടപെടലിലെ മനുഷ്യപ്പറ്റുമാണ് ഗൗരിയമ്മയെ മരണം വരെ കമ്മ്യൂണിസ്റ്റാക്കിയത്. വഴിയും വെളിച്ചവുമില്ലാത്തൊരു കാലത്ത് ചേർത്തല പട്ടണക്കാട് ഗ്രാമത്തിൽ നിന്ന് പുറപ്പെട്ടൊരു പന്തംകൊളുത്തി പ്രകടനമായിരുന്നു കെ ആർ ഗൗരിയമ്മ. നാടും നഗരവും ചുറ്റി നൂറ്റാണ്ടിന്റെ ചരിത്രം കുറിച്ചാണ് ആ രാഷ്ട്രീയ ജാഥ അവസാനിക്കുന്നത്. മർദ്ദിത ജാതി പിന്നാക്ക വിഭാഗങ്ങളുടെ അവകാശ പോരാട്ടങ്ങൾ ഏറ്റെടുത്ത യൗവനം, സംഘർഷഭരിതമായ ഒരു കർമ്മകാന്ഡം അവകാശപ്പെടാവുന്ന ത്യാഗോജ്വലമായ രാഷ്ട്രീയ ജീവിതം, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലൂടെയും ജനസേവന രംഗത്തെത്തിയ ഗൗരിയമ്മ കേരള നിയമസഭയിലെ ആദ്യത്തെ വനിതാ മന്ത്രിയായിരുന്നു. നിയമനിർമ്മാണങ്ങളിലൂന്നിയുള്ള സാമൂഹ്യ മാറ്റങ്ങൾക്ക് ഗൗരിയിലെ ഭരണാധികാരി പ്രാമുഖ്യം നൽകി. തിരുക്കൊച്ചി നിയമസഭയിൽ നിന്ന് തുടങ്ങി നീണ്ട 16 വർഷം കേരള നിയമസഭയിലെ മന്ത്രിപദത്തിൽ കരുത്തും കരുതലും തെളിയിച്ച സഭാ സാമാജിക 1957 റവന്യൂ മന്ത്രിയായിരിക്കെ അതേ മന്ത്രിസഭയിലെ തൊഴിൽ മന്ത്രിയായിരുന്ന ടി വി തോമസിനെ വിവാഹം ചെയ്തു. 64 പാർട്ടി പിളർന്നപ്പോൾ സി പി എമ്മിനൊപ്പം പോയി. 94 അതേ സി പി എം അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. തൊട്ടു പിന്നാലെ ജനാധിപത്യ സംരക്ഷണ സമിതിയിലൂടെ ഗൗരിയമ്മ മറ്റൊരു ചെങ്കുടി ഉയർത്തി. 1996 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി കോട്ടയായ അരൂരിൽ സി പി എമ്മിനെ ഞെട്ടിച്ച് നിയമസഭയിലെത്തി. 10 തവണ എം എൽ എ ആയി. 1977 2006 2011 പരാജയപ്പെട്ടു. 2 തവണ ഇ എം എസ് സർക്കാരിലും 2 തവണ നയനാർ സർക്കാരിലും മന്ത്രിയായി. 2001 യു ഡി എഫ് മന്ത്രിസഭയിൽ കൃഷിമന്ത്രിയായാണ് നിയമസഭാ ജീവിതം അവസാനിക്കുന്നത്. പട്ടണക്കാട്ടിൽ നിന്ന് വളർന്ന് പല ദിക്കിലേക്ക് ശിഖരങ്ങൾ പടർന്നൊരു രാഷ്ട്രീയ വൃക്ഷമായിരുന്നു ഗൗരിയമ്മ. ഇനിയും പൂർത്തിയാവാത്ത അവരുടെ ആത്മകഥയാണ് ജനാധിപത്യ കേരളത്തിനുള്ള ഇത്തിരിത്തണൽ. കേരള രാഷ്ട്രീയത്തിലെ ലക്ഷണമൊത്തൊരു വിപ്ലവ നായികയ്ക്ക് റെഡ് സല്യൂട്ട്. കെ സി ബിബിൻ, മനോരമ ന്യൂസ്, ആലപ്പുഴ.